പല്ലും എന്നേക്കും വിടാ. അതെന്താ രാജൻ? ഞാൻ ഇന്ന് രാവിലെ പല്ല് തേച്ചതേ. ആട്ടെ, രാജൻ ഇന്ന് നായാട്ടിന് പോയില്ല അല്ലേ? ഇല്ല, എനിക്ക് സ്വല്പം അരിയാട്ടാനുണ്ടായിരുന്നു. ഇതാ രാജൻ മുളക് ബജി. ഇതെന്തിനാ അവിടത്തേക്ക്? ഇതെടുത്ത് അവിടെ തേച്ചിട്ട് വേണം നീറി എന്റെ ഊപ്പാട് വരാൻ. അയ്യോ രാജൻ ഓടിക്കോ, ആരോ വരുന്ന, ആരോ വരുന്ന. വരുന്നവര് വരട്ടെ, വന്ന് കണ്ടിട്ട് പോട്ടെ. അമ്പോ, നീ എന്താണ് അമ്പു എന്നപ്പോ പറയാത്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആരോ വരുന്ന, ആരോ വരുന്ന. മാറി നിക്കാൻ ആളാ മൂട്ടത്. ഒരു അസുരൻ, അവനിത് ആക്രമിക്കാൻ വന്ന് നിൽക്കുന്നു. അവരിപ്പോ ആക്രമിറക്കം തുടങ്ങിയല്ലേ. അയ്യോ, അയാൾ യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുന്ന. ഞാനിന്ന് കളിക്കുന്നിടേ ഇന്നും താമസിച്ചിരുന്ന അമ്മ അടിക്കും. പോയിട്ട് നാളെ വരാൻ പറ. അയ്യോ അതല്ല രാജൻ, ഇവൻ അങ്ങയുടെ തല അരിയുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ ഗുരു, ഇങ്ങനെ കടന്ന് പേടിച്ചാലോ? കളരിയിൽ ഞാൻ പറഞ്ഞു തന്ന അടവുകൾ മാത്രം പ്രയോഗിച്ചാൽ മതി. വേഗം ഒന്ന് യുദ്ധത്തിന് തയ്യാറാവും. അയ്യോ എന്റെ ഉടമാൾ കാണുന്നില്ലല്ലോ. പിടികിട്ടി രാജൻ, പിടികിട്ടി. ഓവാ അവിടെ നിന്ന്. പിടികിട്ടിട്ട് കാര്യമില്ല, കിട്ടുന്നെങ്കിൽ മൊത്തത്തിൽ കിട്ടണം. അതല്ല, വാൾ എവിടെ ഇരുന്നെന്ന് പിടികിട്ടിയെന്ന്. എവിടെ? തിരോത്തമ്മയുടെ മുറിയിൽ. ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? അസുര, മര്യാദക്ക് നീ പോ. എന്റെ ഉള്ളി കിടക്കുന്ന മൃഗത്തെ നീ പുറത്ത് ചാടിക്കരുത്. പിന്നെ ഒരു മാക്രി പുറത്ത് ചാടിയാ എനിക്ക് പുല്ല. ഓട്ടേ ഓട്ടേ എന്ന് വെച്ചപ്പോ തല കയറുന്ന. ഇടത് മാറി, വലത് മാറി, ചില്ലറ മാറി, ഞെരിഞ്ഞ വരണോ. അമ്മച്ചാൻ അണിക്കല്ലേണ്ട. അയ്യോ അയ്യോ, അല്ല പിന്നെ ദേഷ്യം വരൂലേ? എത്രയെന്ന് വെച്ചാ സഹിക്കുന്നത്. വന്നാലും നാരദരെ, വന്നാലും ഒത്തിരി നാളായല്ലോ അങ്ങ് ഇന്ദ്രപുരിയിലേക്കൊന്ന് കാണാനേ ഇല്ല. നാരായണ നാരായണ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ 7-14 ലോകവും ചുറ്റി നടക്കുന്ന അങ്ങേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? അത് സംശയമെന്ത്? നമ്മുടെ ദേവലോകം തന്നെ അല്ലേ നാരദരെ? അങ്ങനെ ചോദിച്ചാൽ ഉത്തരം അല്ലെന്നാണ്. എന്ത്, ഈ ദേവലോകത്തെ പോലെ മനോഹരമായ മറ്റൊരു ദേശമുണ്ടെന്നോ? അതെ, ഉണ്ട്. ഭൂമിയിലെ കേരളം എത്ര കണ്ടാലും മതി വരാത്ത നാടാണത്. സംശയമുണ്ടെങ്കിൽ നീ നോക്കോ, ഇതാണ് കേരളം. പക്ഷേ ഈ ദേവലോകത്തുള്ള സുഖ സൗകര്യങ്ങളെല്ലാം ഈ നാട്ടിലും ഉണ്ടോ? ഉണ്ട്. അങ്ങേക്ക് എന്താണ് കാണേണ്ടത്? ഇവിടെ നമുക്ക് ഒഴിവു വേളകൾ ആഘോഷിക്കാൻ സുരപാനീയങ്ങളുണ്ട്. അവിടെ എന്തുണ്ട്? എന്തുണ്ടെന്നോ, ദാ നോക്ക്. ഒരു ടിക്കറ്റ് അടിക്കുന്ന 10 രൂപ. ആ 10 രൂപ കൂടെ ഉണ്ടായിരുന്ന ഞാൻ 500 മരുന്ന് എടുത്തന. വായുങ്ങുവാ. ഒരു പൈൻ കൂടി എടുക്കും. ഇത് കണ്ട, ഇതിൽ ഏതാണ് എന്റെ കാച്ച എനിക്ക് പോലും അറിഞ്ഞൂടാ. ഇത് പില്ലാടേ. എങ്കിൽ ഇവിടെ നമ്മെ പാട്ടുപാടി രസിപ്പിക്കാൻ ഗന്ധർവന്മാരുണ്ട്. അവിടെയോ? ഇവിടെ നമുക്ക് ഗന്ധർവനല്ലേ ഉള്ളൂ, അവർക്ക് അവിടെ ഗാനഗന്ധർവനുണ്ട്. ഗംഗേ, നമ്മെ ആനന്ദത്തിൽ ആരാടിക്കാൻ നിരവധി പ്രതിഭകൾ ഇവിടെയുണ്ട്. അവിടെയോ? അവിടെ ഇതിന് നിരവധി ആൾക്കാരൊന്നും വേണ്ട, 2 ആൾക്കാർ മതി. 2 പേരോ? അതാരൊക്കെ? ദാ നോക്കോ. ഇനി അവസാനമായി നാരദരോട് ഒരു ചോദ്യം. ചോദിച്ചോളൂ. ഇവിടെ നമ്മെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കുവാനും വിദൂഷകന്മാരുണ്ട്, അവിടെ ആരുണ്ട്? അവിടെയും ഉണ്ടോ ചിരിപ്പിക്കാനും രസിപ്പിക്കാനും കഴിവുള്ള ഒരു പറ്റം കലാകാരന്മാർ? അതാരൊക്കെയാണ്? അതാരൊക്കെയെന്ന് അറിയുന്നതിന് നമുക്ക് അവിടം വരെ പോകേണ്ടതായിട്ട് വരും. കേരളം വരെയോ? ഇപ്പോൾ അവർ കേരളത്തിലില്ല. കലയെയും കലാകാരന്മാരെയും ആവോളം ഉൾക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന അമേരിക്കൻ മലയാളികളുടെ മുമ്പിൽ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കാൻ പോയിരിക്കുകയാണ് അവർ.